വിളക്ക് കത്തിക്കുന്ന രീതിയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയൊക്കെയാണ് വിളക്ക് കത്തിക്കേണ്ടതെന്ന്, വിളക്ക് രണ്ട് തിരിയിട്ട് കത്തിക്കുന്നതുണ്ട്. രണ്ട് തിരിയിട്ടാണെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും രണ്ട് തിരിയിടുന്നു. അല്ല, ഒരു തിരിയാണ് ഇടുന്നതെങ്കിൽ രാവിലെ കിഴക്കോട്ടും, രാവിലെ കത്തിക്കുകയാണെങ്കിൽ കിഴക്കോട്ടും, വൈകുന്നേരം കത്തിക്കുകയാണെങ്കിൽ പടിഞ്ഞാറോട്ടും ഒരു തിരിയിടുന്നതെങ്കിൽ. അല്ലെങ്കിൽ അഞ്ച് തിരിയാണ് ഇടേണ്ടത്. അഞ്ച് തിരി എന്ന് പറയുമ്പോൾ നാല് ദിക്കുകളിൽ നാല് തിരി, അഞ്ചാമത്തെ തിരി ഈശാന കോണിൽ. ഈശാന കോണം എന്ന് പറയുമ്പോൾ കിഴക്ക് വടക്കായിട്ട്. അങ്ങനെയാണ് അഞ്ച് തിരിയുടെ. അപ്പൊ നാല് തിരി നാല് ദിക്കുകളില്, അഞ്ചാമത്തെ തിരി കിഴക്ക് വടക്കായി, ഈശാന കോണെന്ന് അതിന് പറയും. അപ്പൊ അങ്ങനെ അഞ്ച് തിരിയിടുന്നു. ഒറ്റ തിരിയാണെങ്കിൽ രാവിലെ കിഴക്കോട്ടും വൈകുന്നേരം പടിഞ്ഞാറും, രണ്ട് തിരിയാണെങ്കിൽ പടിഞ്ഞാറും കിഴക്കും. അപ്പൊ ഇതെല്ലാം സൂര്യനെ സങ്കല്പിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്, സൂര്യന്റെ പ്രകാശത്തെ സങ്കല്പിച്ചാണ്. അപ്പൊ ഈ വിളക്ക് കത്തിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ വൈദിക കാലത്ത് ഈ നിത്യ അഗ്നിഹോത്രം എന്നൊരു രീതി ഉണ്ടായിരുന്നു. രാവിലെയും വൈകുന്നേരവും അഗ്നിഹോത്രം ചെയ്യാവുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നീട് ആ അഗ്നിഹോത്രം പല കാരണങ്ങൾ കൊണ്ടും ലോപിച്ച് ലോപിച്ച് അതങ്ങനെ ഇല്ലാണ്ടായി. എന്നിട്ട് ആ അഗ്നിഹോത്രത്തിന്റെ ഒരു സങ്കല്പമായിട്ടാണ് നാം ഇന്ന് രാവിലെയും വൈകുന്നേരവും ഈ തിരി തെളിക്കുന്നത്, വിളക്ക് കത്തി. അപ്പോ ഈ വിളക്ക് കത്തിച്ച് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം, സന്ധ്യാകാലം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഭക്ഷണം കഴിക്കേണ്ടത് മറ്റൊക്കെ ചെയ്യേണ്ടത്. ഈ വിളക്ക് കത്തിച്ച് പൂജ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ആ സമയത്ത് ടി വി എല്ലാം ഓഫ് ചെയ്യുക, ടി വി പ്രവർത്തിപ്പിക്കരുത്, ആരും ടി വിയുടെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ ശരിക്ക് സന്ധ്യാദീപം തെളിയിക്കുന്ന സമയത്ത് മറ്റ് വിളക്കുകളൊക്കെ, ഇപ്പോ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷമാണ് സന്ധ്യാദീപം തെളിയിക്കേണ്ടത്. സാധാരണ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ടാകും. അറ്റ്ലീസ്റ്റ് ഏത് റൂമിലാണോ അത് കത്തിക്കുന്നത് അവിടെയെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്യുക, ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആണ് വിളക്ക് തെളിയിക്കേണ്ടത്. വിളക്ക് തെളിയിച്ച് ആ സന്ധ്യാദീപം കാണുന്നത്, ഈ മറ്റ് ലൈറ്റ് ഇല്ലാതെ കാണുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് നമ്മുടെ കണ്ണിന് ഏറ്റവും അനുകൂലമാണ്. ശരിക്ക് കണ്ണിന്റെ കാഴ്ച വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ ലൈറ്റ് മാത്രം നമ്മൾ കത്തിച്ചാൽ വളരെ നല്ലതാണ്. ഇപ്പോ ജൈനിസത്തില്, ഈ ജൈനന്മാരുടെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, ബുദ്ധിസം ജൈനിസം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇന്നും നമ്മുടെ നാട്ടില് ജൈനന്മാർ വളരെ കുറവാണ്, ചിലപ്പോ വിരലിലുണ്ടാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവുന്നുള്ളൂ, വയനാട്ടില് കുറച്ച് പേരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നോർത്തിലാണ് ഈ ജൈന സമ്പ്രദായം കൂടുതൽ. അപ്പൊ അവര് ജൈനന്മാർ ശരിക്ക് അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ജൈന സന്യാസിമാർ, അവരുടെ ജൈന സാധുക്കള്, അവര് രാത്രി ലൈറ്റ് ഉപയോഗിക്കില്ല. ലൈറ്റ് കറണ്ട് ബിജിലി നമ്മൾ പറയില്ല, കറണ്ട് ഉപയോഗിക്കില്ല. അവര് രാത്രി വിളക്ക് കത്തിക്കൽ കുറവാണ്, കത്തിക്കണമെങ്കിൽ തന്നെ അല്ലാത്ത വിളക്ക് കത്തിക്കും. അപ്പൊ അതിന് കാരണം ഇത്, ഈ ലൈറ്റ്, വിളക്ക് കത്തിച്ച് വരുന്ന ലൈറ്റ് നമുക്ക് കണ്ണിന് വളരെ നല്ലതാണ്, അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റാണ്. അതുപോലെ രാവിലെ എഴുക്കുമ്പോഴും അങ്ങനെ ഡിം ലൈറ്റ് നമുക്ക്, സാധാരണ നമ്മൾ ബെഡ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിം ലൈറ്റ് ആണല്ലോ ഇടുക, അത് അങ്ങനെ ഇടുന്നതിന് കാരണം അതാണ്. കാരണം ലൈറ്റ് കൂടുതലായാല് അത് ബ്രെയിനിനെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ അറ്റ്ലീസ്റ്റ് ഈ സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുമ്പോഴെങ്കിലും അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഉത്തമമാണ്. അതുപോലെ വിളക്ക് പിന്നെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് നമുക്ക് പൂജിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതിനെ കുറിച്ച് നമ്മൾ വ്യവസ്ഥമായിട്ട് പഠിക്കണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, വിളക്ക് കത്തിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കാമെന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ട്.